എല്ലാ പ്രവർത്തകരെയും SFI CPM പ്രവർത്തകരെയും ഒക്കെ വെല്ലുവിളിക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. നാം ഏവരും മാധ്യമങ്ങളിലൂടെ അത് കണ്ടതുമാണ്. ഇനി തനിക്ക് യാതൊരുവിധ സുരക്ഷയുടെയും ആവശ്യമില്ല, ആർക്കെങ്കിലും മുട്ടണമെങ്കിൽ അത് നേരിട്ട് വാ എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഗവർണർ ഉയർത്തിയിരിക്കുന്നത്. ഗവർണർക്ക് നേരെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരള സർക്കാർ തന്നെ താഴെ വീഴുമെന്ന കാര്യം ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ ഇരിപ്പിടം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇത്രയധികം ധൈര്യത്തോടുകൂടി വെല്ലുവിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇനി കൂടുതൽ ഭയക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അതോടുകൂടി സംജാതമായിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഈ ഘട്ടത്തിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയിരിക്കുന്നത്. പോലീസിനെ അവരുടെ കൃത്യനിർവഹണത്തിന് അനുവദിക്കാതെ, അവരുടെ ചുമതല നിർവഹിക്കാൻ സമ്മതിക്കാതെ മുഖ്യമന്ത്രി പിടിവാശി കാണിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനി പോലീസിൻ്റെ സുരക്ഷ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാഹനത്തിൽ നിന്നും കയറി പുറപ്പെട്ട അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ആദ്യം അറിയിച്ചിരുന്നില്ല. കോഴിക്കോട് നഗരം മുഴുവൻ പോലീസ് വളഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കായി വഴിയൊരുക്കിയത്. ഗവർണർ മാനാഞ്ചിറയിലെത്തിയ ശേഷം മിഠായി തെരുവും സന്ദർശിച്ചു. ഗവർണർ ആ നേരം പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു, താൻ പോലും ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനകളിലൊന്ന് അത് കേരളത്തിൽ തന്നെയാണുള്ളത്. ഏറ്റവും മികച്ച പോലീസ് കേരള പോലീസാണ്. എല്ലാ സംവിധാനങ്ങളിലും ചില പ്രശ്നങ്ങളുണ്ടാവും, അതുപോലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴുമുള്ളത്. എന്നിരുന്നാലും കേരള പോലീസിലെ സംവിധാനം വളരെ മികച്ചതാണ്. ഒരു കാരണവശാലും ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. അവരെ തങ്ങളുടെ ചുമതല നിർവഹിക്കാൻ സർക്കാർ സമ്മതിക്കുന്നില്ല, അതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്ത് മൂന്നിടങ്ങളിൽ താൻ ആക്രമിക്കപ്പെട്ടു. ഇതിൽ മൂന്നാമത്തെ സ്ഥലത്ത് മാത്രമാണ് പോലീസ് ഇടപെട്ടത്, അതും താൻ പുറത്തിറങ്ങിയതുകൊണ്ട് മാത്രം. ഇനി ഒരു സുരക്ഷയും ആവശ്യമില്ലെന്ന് പോലീസിനോട് അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. തന്നെ ആർക്കെങ്കിലും ആക്രമിക്കണമെങ്കിൽ അവർ നേരിട്ട് തന്നെ വരട്ടെ എന്നുള്ള ഒരു വെല്ലുവിളിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പോലീസിനെ എൻ്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തിയാൽ പ്രതിഷേധം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ SFI-ക്കാരോട് പറയേണ്ടി വരും. കാരണം പിന്നീടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അനന്തരഫലം അതെന്തായിരിക്കുമെന്ന് നല്ല ധാരണ മുഖ്യമന്ത്രിക്കുണ്ട്. SFI-ക്കാർ മാത്രമാണ് പ്രതിഷേധിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളോട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ജനങ്ങൾക്ക് തന്നോട് ഒരു തരത്തിലുള്ള വെറുപ്പില്ല, സ്നേഹം മാത്രമാണ്. കണ്ണൂരിലെ ആക്രമണങ്ങൾക്ക് പിന്നിലെ വ്യക്തി അതാരാണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വാക്കുകൾ ചുരുക്കുന്നത്.